പഴയങ്ങാടി പാലത്തിന്റെ താവം ഭാഗത്ത് കണ്ടൽ കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തിയ സ്ഥലം ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. വിഷയം സംബന്ധിച്ച് അടിയന്തര നടപടിയെടുക്കണമെന്ന് സംഘം ചെറുക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പഴയങ്ങാടി റോഡുപാലത്തിനരികെ പുതിയ പാലം നിർമ്മിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് സ്വകാര്യ കണ്ടൽ ഭൂമി മണ്ണിട്ട് നികത്തിയത്. കൂടാതെ നികത്തിയ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്വകാര്യ കമ്പനിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തീരദേശ പരിപാലന നിയമത്തിന്റെ സോൺ ഒന്നിൽപ്പെട്ട നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായും തടയപ്പെട്ട സ്ഥലത്താണ് കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. പാലം പണിയുടെ മറവിൽ വൻതോതിൽ സ്ഥലം നികത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി അംഗങ്ങൾ ആരോപിച്ചു. സ്വകാര്യ വ്യക്തി നടത്തുന്ന കണ്ടൽ നശീകരണവും തണ്ണീർത്തടം നികത്തലും അനധികൃത നിർമ്മാണവും നീണ്ടുനിൽക്കുന്ന നിയമ നടപടികളിലേക്കു പോയി പാലം നിർമ്മാണത്തിന് തടസ്സമുണ്ടാക്കുന്ന സാഹചര്യം അധികൃതർ സൃഷ്ടിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷിത യാത്രാവകാശത്തിന്റെ ലംഘനമാകുമെന്നും സമിതി വിലയിരുത്തി. പാലം നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ചെറിയ സാങ്കേതികമായിട്ടുള്ള ഈ പറയുന്ന കണ്ടൽക്കാടുകളോ ചിലപ്പോൾ ഒക്കെ വേണ്ടിവരും. അത് എല്ലാവർക്കും വേണ്ടി നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് തീർത്തും വിരുദ്ധമായിട്ട് അതിനോട് തൊട്ടിട്ടുള്ള സ്ഥലം നികത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇങ്ങനെ CRZ സോണിൽപ്പെട്ട ഒരു സ്ഥലത്ത് കണ്ടൽക്കാടുകൾ വെട്ടി ഒന്നാമത്തെ കുറ്റം. സിക്കി ഡയറക്ടർ TP പത്മനാഭൻ, ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി ചെയർമാൻ N സുബ്രഹ്മണ്യൻ, കൺവീനർ ഡോക്ടർ KE കരുണാകരൻ, KP ചന്ദ്രാംഗതൻ, MK ലക്ഷ്മണൻ, തോടൻ ബാലൻ, സത്യൻ കരിക്കൻ, KM വിജയകുമാർ, സതീശൻ കുഞ്ഞിമംഗലം, VV സുരേഷ്, രാജൻ, P കുഞ്ഞിക്കണ്ണൻ, പാറയിൽ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.